ജാതിയുടെ പേരിൽ അധ്യാപകരിൽ നിന്ന് അധിക്ഷേപം നേരിട്ട് ഗവേഷണം തുടരാൻ കഴിയാതെ ഒരു വിദ്യാർത്ഥിനി മഹാത്മാഗാന്ധി സർവകലാശാല കവാടത്തിൽ കഴിഞ്ഞ 9 ദിവസമായി നിരാഹാര സമരം നടത്തുകയാണ്. 9-ാം ദിവസം വിഷയത്തിൽ സർക്കാർ ഇടപെടലുണ്ടായി. അധ്യാപകനെതിരെ എന്തുകൊണ്ട് നടപടിയില്ല എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സർവകലാശാലയോട് വിശദീകരണം ചോദിച്ചിരിക്കുന്നു. അധ്യാപകനെതിരെ നടപടിക്ക് സർവകലാശാല ഈ നിമിഷം വരെ തയ്യാറായിട്ടില്ല. ഏതാനും നാൾ മുൻപ് ഹൈദരാബാദ് സർവകലാശാലയിലെ രോഹിത് വെമുല എന്ന വിദ്യാർത്ഥിക്കുണ്ടായ ദുരനുഭവം നമ്മൾ മറന്നിട്ടില്ല. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ IITകളിൽ പോലും ജാതി വിവേചനമുണ്ട് എന്നത് ഗൗരവതരവുമാണ്. ഏറെ പ്രബുദ്ധമെന്ന് സ്വയം അഭിമാനിക്കുന്ന കേരളത്തിൽ അക്ഷരനഗരിയിലാണ് ഈ പെൺകുട്ടിക്ക് ഇങ്ങനെയൊരു സമരത്തിൽ ഏർപ്പെടേണ്ടി വന്നിരിക്കുന്നത്. ന്യൂസ് ഈവനിംഗ് ഈ വിഷയം ഇന്ന് വിശദമായി പരിശോധിക്കുന്നു. സ്വാഗതം. ന്യൂസ് ഈവനിംഗിൽ ഇന്നത്തെ അതിഥികൾ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA, അദ്ദേഹം സിൻഡിക്കേറ്റ് മെമ്പർ കൂടിയാണ്, പരാതിക്കാരി തത്സമയം ചേരുന്നുണ്ട്, ഡോക്ടർ ഷീന ഷുക്കൂർ മുൻ പ്രോ വൈസ് ചാൻസലർ, ഒപ്പം സാമൂഹിക നിരീക്ഷകൻ ശ്രീ സണ്ണി എം കപ്പിക്കാട് എന്നിവരാണ്. ആദ്യം ഞാൻ പരാതിക്കാരിയിലേക്ക് പോവുകയാണ്. താങ്കൾ കഴിഞ്ഞ 9 ദിവസമായി നിരാഹാര സമരത്തിലാണ്. ആരോഗ്യനില ഒട്ടും നല്ലതല്ല, തൃപ്തികരമല്ല എന്നത് എനിക്കറിയാം. ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ നന്ദി അറിയിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. താങ്കൾ എഴുതിയത് ഞാൻ വായിച്ചിരുന്നു. കഴിഞ്ഞ 10 വർഷമായി തുടരുന്ന ജാതി അധിക്ഷേപം, അതുകൊണ്ട് തനിക്ക് ഈ നാനോ ടെക്നോളജിയിൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ കഴിഞ്ഞ 10 വർഷമായിട്ടത് പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ അതികഠിനമായ സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു പോകുന്നു എന്നാണ് താങ്കളുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട്. ഈ അതികഠിനമായ സാഹചര്യം എന്നത് താങ്കൾ ഒന്ന് വിശദീകരിക്കുമോ? കഴിഞ്ഞ 10 വർഷമായി അത് നമ്മളുടെയൊക്കെ നാട്ടിലെ ഒരു സർവകലാശാല, കേരളത്തിലൊരു സർവകലാശാലയിൽ നടക്കുന്ന ഒരു സംഭവം എന്ന തരത്തിൽ താങ്കൾ എന്താണ് അനുഭവിച്ചുകൊണ്ടിരുന്നത്? ഏത് തരത്തിലേക്കുള്ള അതികഠിനമായ സാഹചര്യത്തെ താങ്കൾക്ക് നേരിടേണ്ടി വന്നു? അനുജ, ആദ്യം മുതലുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാമല്ലോ. പറഞ്ഞു. ഹലോ. പറഞ്ഞോളൂ. ഹലോ. ഞാൻ 2011 മാർച്ചിലാണ്. ഹലോ. ഹലോ. സംസാരിച്ചോളൂ, നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. പറഞ്ഞോളൂ താങ്കൾ. ഹലോ, കേൾക്കാമോ? കേൾക്കാൻ കഴിയുന്നുണ്ട്, പറഞ്ഞോളൂ. ഞാൻ 2011 മാർച്ചിലാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ, ഇൻ്റർനാഷണൽ ആൻഡ് ഇൻ്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ നാനോ സയൻസ് ആൻഡ് നാനോ ടെക്നോളജിയിൽ MPhil പഠനത്തിന് പ്രവേശനം നേടിയത്. ആദ്യത്തെ 6 മാസം തിയറി ക്ലാസ്സാണ്, അത് വലിയ പ്രശ്നമില്ലാതെ പോയി. അതിനുശേഷം 6 മാസം പ്രൊജക്റ്റ് വർക്കാണ്. അതിൽ ഞങ്ങളുടെ കൂടെ റിസർവേഷൻ ഇല്ലാത്ത മറ്റ് വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റിക്ക് പുറത്തുള്ള പ്രശസ്ത സ്ഥാപനങ്ങളിൽ പ്രൊജക്റ്റിനുള്ള സൗകര്യം ഇന്നത്തെ VC ആയിരിക്കുന്ന സാബു തോമസ്, അതുപോലെ തന്നെ ഇന്നത്തെ എൻ്റെ സെൻറ്ററിൻ്റെ തലവനായിരിക്കുന്ന നന്ദകുമാർ കളരിക്കൽ എന്നിവർ ചേർന്ന് ചെയ്തു കൊടുത്തു. പക്ഷേ ഞങ്ങൾ ദളിത് വിദ്യാർത്ഥികളെ മനഃപൂർവ്വം ഒഴിവാക്കി. ആ സമയം ഞാൻ സാബു തോമസ് സാറിൻ്റെ അടുത്ത് പരാതിയായി ചെന്നു. സാർ അവിടെ പ്രൊജക്റ്റ് ചെയ്തോളാം പറഞ്ഞു. ആ സമയം നന്ദകുമാർ ആ സ്ഥലത്തേക്ക് വേഗം വരികയും നിങ്ങൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുകയാണ് ഉണ്ടായത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമില്ലാതെ തന്നെ വളരെ ബുദ്ധിമുട്ടി മെറ്റീരിയൽ തരാനൊക്കെ പ്രയാസമായിരുന്നു. വർക്കിൻ്റെ ഓരോ ഘട്ടത്തിലും അദ്ദേഹം ഇടപെട്ടിട്ടുണ്ടായിരുന്നു, തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞാൻ നല്ല രീതിയിൽ തന്നെ എൻ്റെ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു. അത് സാബു തോമസ് സാർ കറക്റ്റ് ചെയ്തിട്ട് ഞാൻ പ്രസൻറ്റേഷനിൽ പങ്കെടുത്തു. പ്രസൻറ്റേഷൻ്റെ അന്ന് എക്സാമിനൊക്കെ മുന്നിൽ വെച്ച് നമ്മളെ കളരിക്ക് പറയുകയാണ്, ഞങ്ങൾ ചെയ്യിച്ചു എന്നല്ല ഈ പ്രൊജക്റ്റ്, ഇത് ദീപ സ്വന്തം ഇഷ്ടത്തിന് ഞങ്ങൾ കറക്റ്റ് ചെയ്തു പോലും കൊടുക്കാം. ഞാൻ താങ്കളിലേക്ക് എത്താം. ഒരു ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്, നമുക്കത് വ്യക്തമായി കേൾക്കാൻ കഴിയുന്നില്ല. താങ്കൾക്കും അതിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുന്നു. അത് വളരെ വേഗം ശരിയാക്കിയതിന് ശേഷം ഞാൻ എത്താം. ഇടയ്ക്ക് വെച്ചത് തടസ്സപ്പെട്ടതിൽ നമുക്ക് ഈ ചർച്ചയിലും അത് പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. ഡോക്ടർ ഷീന ഷുക്കൂർ, താങ്കൾ
പ്രോ വൈസ് ചാൻസലർ ആയിരിക്കെ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വിഷയം അത് പോലീസിലേക്ക് പരാതിയായി പോവുകയും പിന്നീടത് അന്വേഷണം നടത്തുന്നു, കോടതിയിലേക്ക് എത്തുന്നു, ഇങ്ങനെയൊക്കെയുള്ള ചില നടപടിക്രമങ്ങൾക്ക് താങ്കൾ കൂടി സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ സംഭവിച്ചത് എന്താണ് എന്നതാണ്. താങ്കൾ ആ സമയത്ത് പ്രോ വി സി ആയി ഉണ്ടായിരുന്ന വേളയിൽ ഉണ്ടായത് സംഭവിച്ചത് എന്ത്? ദീപാമോഹൻ അന്ന് അവിടെ ഗവേഷക വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ്, 2013-14 കാലഘട്ടത്തിലാണ്, എനിക്ക് കൃത്യമായിട്ട് സമയം ഓർമ്മയില്ല. അപ്പം ദീപയുടെ ഒരു വലിയ പരാതിയായിട്ട് ദീപ വന്നു. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഡിപ്പാർട്ട്മെൻറ്റ് നേരിടുന്നു, പ്രത്യേകം വെച്ചിട്ട് ലാബ് ഉപയോഗിക്കാനുള്ള സാഹചര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം ഞാൻ അപ്പം തന്നെ എന്താണ് കാര്യമെന്ന് ഡിപ്പാർട്ട്മെൻറ്റിൽ അതിൻ്റെ അധികാരപ്പെട്ടവരോട് ഞാൻ അന്വേഷിച്ചു. ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡ്സും അവരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ പറഞ്ഞത് അതിനുള്ള ഇൻ്റർ ഡിസിപ്ലിനറി സബ്ജക്റ്റ് ചെയ്യുന്നതുകൊണ്ട് അതിനുള്ള സൗകര്യങ്ങൾ ഇല്ല, പക്ഷേ ഞങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടിയുടെ പരാതി ജെനുവിനാണെന്ന് കാണുകയും അതിനുള്ള സൊല്യൂഷൻ അപ്പം തന്നെ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ദീപ അവിടെ ലാബിൽ കയറി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അല്ല, അപ്പോൾ ഈ എന്തുകൊണ്ടാണ് ലാബിലുള്ള സൗകര്യങ്ങൾ, പിന്നെ കോടതി പോയതൊക്കെ പിന്നീടാണ്. അല്ല, ഈ കുട്ടിക്ക് ലാബിനുള്ള സൗകര്യങ്ങൾ എന്തുകൊണ്ട് ഏർപ്പെടുത്തി കൊടുത്തില്ല എന്നുള്ളത് അന്ന് താങ്കൾ അന്വേഷിച്ചില്ലേ? അതെ, അത് നമ്മൾ അത് ഇല്ലാന്ന് അറിയുമ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കുകയാണല്ലോ ചെയ്യാ. അത് പരാതിയായിട്ട് വരുമ്പോഴല്ലാതെ കിട്ടുന്നില്ല എന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ. ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമല്ല, ഈ കുട്ടി ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ടാണ്, വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇതിൻ്റെ ആക്ച്വലി ഈ കുട്ടിയുടെ ഗൈഡ്. അവിടെ വേറൊരാൾ കോ ഗൈഡായിട്ടാണ് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ളത്. അപ്പോൾ അവർ ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആക്സസ് കൊടുക്കണമായിരുന്നു, അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് കുട്ടി പറഞ്ഞത്. പക്ഷേ നമ്മളത് അറേഞ്ച് ചെയ്ത് കൊടുത്തു, അപ്പോൾ തന്നെ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കും. ആ കുട്ടി അന്ന് ഗവേഷണം തുടങ്ങിയ കാലഘട്ടമായിരുന്നു. അതെ, അപ്പോൾ അതിലൊരു പ്രത്യേകിച്ചൊരു വിവേചനം എന്ന തരത്തിലേക്ക്, ആ തരത്തിലേക്ക് അങ്ങനെ ഒരു പ്രശ്നമുള്ളതായി താങ്കൾക്ക് അനുഭവപ്പെട്ടില്ല എന്നാണോ? അല്ല, അങ്ങനെയല്ല. അത് എന്താ വെച്ചാൽ പെൺകുട്ടികൾ എപ്പോഴും ഓരോ പരാതികളുമായിട്ട് നമ്മുടെ അടുത്ത് വരാറുണ്ട്. പല കുട്ടികളും പല തരത്തിൽ, ഞങ്ങൾ ആ സമയത്ത് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലൊരു ജെൻഡർ ജസ്റ്റിസ് ഇൻ ദ ക്യാമ്പസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു പഠനം നടത്തി. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കുട്ടികൾ നേരിടാറുണ്ട്. അപ്പം ഞങ്ങളത് പഠിച്ച് റിപ്പോർട്ടൊക്കെ കൊടുക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു അത്. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ അടുത്ത് വരുന്ന പെൺകുട്ടികളുടെ എന്ത് കേസ് വന്നു കഴിഞ്ഞാലും നമ്മൾ ഇതെല്ലാം പരിഹരിച്ച് കുട്ടികൾക്ക് ജസ്റ്റിസ് എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അതിൻ്റെ കൂട്ടത്തിലാണ് ദീപയുടെ ഇഷ്യൂവും വന്നത്. അപ്പോൾ ദീപ പറഞ്ഞപ്പോൾ തന്നെ ആ കുട്ടിക്ക് ലാബിലേക്ക് ആക്സസ് ഇല്ല എന്ന് മനസ്സിലാക്കി, അതിന് ഉടനെ തന്നെ ആ കുട്ടിക്ക് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. പരാതി തീർപ്പാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം തന്നെ. പിന്നെന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അതെ, ആ ഒരു പരാതി തീർപ്പാക്കി കൊടുത്തു എന്ന് താങ്കൾ പറയുന്നു. ഞാൻ താങ്കളിലേക്ക് എത്താം. ഞാൻ ഈ പരാതിക്കാരിയിലേക്ക് തന്നെ ഒരിക്കൽ കൂടി പോകുന്നു. ഇപ്പോൾ ഈ സാങ്കേതിക പ്രശ്നം ശരിയാക്കിയിട്ടുണ്ട്, താങ്കൾക്ക് തുടരാം. ഒരു പരാതിയെക്കുറിച്ചാണ് ഇപ്പോൾ ഡോക്ടർ ഷീന ഷുക്കൂർ പറഞ്ഞത്, അത് ഇടപെട്ട് ശരിയാക്കി കൊടുത്തു എന്ന് തന്നെ പറയുകയും ചെയ്യുന്നു. സംഭവിച്ചത് എന്താണോ എന്നത് വിശദീകരിക്കാം. കാര്യങ്ങളായിരുന്നു പറഞ്ഞു തുടങ്ങിയത്. ഇപ്പോൾ ഷീനമ്മയുടെ പറഞ്ഞതിനൊരു മറുപടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പരാതിയുമായി ചെല്ലുമ്പോൾ ഷീനമ്മയുടെ ഉടനെ തന്നെ നന്ദകുമാർ കളരിക്കലിനെ തന്നെയാണ് ഫോൺ ചെയ്തത്. ഫോൺ ചെയ്തപ്പോൾ നന്ദകുമാർ മാഡത്തോട് പറഞ്ഞത് ദളിത് വിദ്യാർത്ഥിക്ക് ഫേവർ ചെയ്താൽ സെൻറ്ററിൻ്റെ ഡിസിപ്ലിൻ പോകുമെന്നാണ്. ഇത് മാഡം അന്ന് അവിടെ എൻ്റെ അടുത്ത് തന്നെ ഇരുന്ന പ്രൊഫസർ സി വി തോമസ് എന്ന് പറയുന്ന അന്നത്തെ സിൻഡിക്കേറ്റ് മെമ്പറോട് പറഞ്ഞ കാര്യമാണിത്. അങ്ങനെയാണ് അപ്പോൾ സംഭവിച്ചത്. ഇത് മാഡം പോലീസിനും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അന്വേഷണ കമ്മീഷനും കൊടുത്ത മൊഴിയാണ്. മാഡത്തോട് തന്നെ അവർ പറഞ്ഞ കാര്യമാണത്. അങ്ങനെ പറയാൻ ധൈര്യം കാണിച്ച ആളാണ് നന്ദകുമാർ കളരിക്കൽ. അദ്ദേഹമാണ് ഇപ്പോഴും ആ സെൻ്ററിൽ തുടരുന്നത്. ദളിത് വിദ്യാർത്ഥി ഫേവർ ചെയ്ത സെൻ്ററിൻ്റെ ഡിസിപ്ലിൻ പോകുമെന്നാണ് പറഞ്ഞത്. മാഡത്തിന് അത് ഓർമ്മയുണ്ടോ? അങ്ങനെ ഒരു പരാമർശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്, വകുപ്പ് മേധാവിയാണ് ഡോക്ടർ നന്ദകുമാർ. അല്ല, എനിക്ക് അത് ഡീറ്റെയിൽസ് എന്താന്ന് വെച്ചാൽ കുട്ടി പരാതി തന്നു, പരാതിയിൽ കുട്ടിക്ക് ജെനുവിൻ ആണെന്ന് കണ്ടു, കുട്ടിക്ക് അവിടേക്ക് ആക്സസ് കൊടുത്തു. ബാക്കിയുള്ളത് എന്തൊക്കെയാണ് ചർച്ച ചെയ്തെന്നുള്ളത് ഇപ്പം എന്താന്ന് ഓർത്തെടുത്ത് പറയേണ്ട കാര്യങ്ങളല്ലേ. അത് മാത്രമല്ല, ഡോക്ടർ ഷീനയോടാണ് ടെലിഫോണിലൂടെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. പിന്നെ നമ്മൾ ഈ കുട്ടി പറയുന്നത് അല്ല,
അല്ല, നമ്മളോട് ടെലിഫോണിൽ ടെലിഫോണിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും അനുജ, ഇപ്പൊ നമ്മളത് ഓർത്തെടുക്കുകയല്ലല്ലോ. ഇപ്പം നമ്മളെ സംബന്ധിച്ചിട്ട് കാരണം ഒരു ദളിത് വിദ്യാർത്ഥിക്ക് ഇത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഡിസിപ്ലിനെ ബാധിക്കുമെന്ന് ഒരു വകുപ്പ് മേധാവി പറയുമ്പോൾ നമ്മൾ അങ്ങനെ അതിനെ നിസ്സാരവത്കരിക്കേണ്ടെന്ന ഒരു പരാമർശമാണോ, അല്ലെങ്കിൽ മറന്നു പോകേണ്ടെന്ന ഒരു പരാമർശമാണോ അത്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ? അല്ല, അതിപ്പോ നമ്മൾ സംസാരിക്കേണ്ട കാര്യമല്ല. കുട്ടിക്ക് അന്ന് എന്റെ അടുത്ത് പരാതി എടുത്തി, ദീപക്ക് പരാതി ഉണ്ടായിരുന്നു, ദീപക്ക് ആക്സസ് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി അതിനുള്ള പരിഹാരം ചെയ്തു കൊടുത്തു. എന്റെ അടുത്ത് വന്ന കാര്യത്തിന് ഞാൻ അന്ന് സൊല്യൂഷൻ കണ്ടെത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മാത്രം ഇപ്പോൾ എനിക്ക് പറഞ്ഞോളൂ. അല്ല, ഇത് മാഡത്തിന്റെ മൊഴിയാണ്. അപ്പൊ ഇതൊരു മാഡത്തോട് ഡയറക്റ്റായിട്ട് പറഞ്ഞൊരു കാര്യം, അത് എനിക്കിവിടെ പറയേണ്ടതുണ്ടെന്ന് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഞാനത് പറഞ്ഞത്. അത് അന്വേഷണ റിപ്പോർട്ടിലുള്ള കാര്യങ്ങളാണ്. എനിക്ക് സെൻ്ററിൽ നേരിട്ട കാര്യങ്ങളായിരുന്നു ഞാൻ പറഞ്ഞു വന്നിരുന്നത്. അതിൽ നന്ദകുമാർ എക്സാമിനോട്ട് മുന്നേ എം ഫിൽ ടൈമിൽ എന്നെ പരസ്യമായിട്ട് അധിക്ഷേപിച്ചു. അത് അദ്ദേഹം ആര് കറക്റ്റ് ചെയ്ത് വന്നോ അല്ലെന്ന് പറഞ്ഞു അത് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു എൻ്റെ പ്രസൻറ്റേഷൻ. പക്ഷേ എക്സാമിനോട് എൻ്റെ പ്രസൻറ്റേഷൻ വളരെയധികം ഇഷ്ടപ്പെട്ടു. അദ്ദേഹം എനിക്ക് പത്തിൽ ഏറ്റവും ഫോർ മാർക്ക് വന്നു. എന്നൊരു ഇൻ്റർനാഷണൽ ജേണലിൽ തുടർന്ന് എൻ്റെ തീസീസ് യാതൊരുവിധ തെറ്റുകളും അതിൽ കണ്ടുപിടിക്കാതെ തന്നെ ചുമ്മാ അതിൻ്റെ ഞാൻ ഇലക്ട്രോസ്പിൻ ചെയ്ത സ്കാഫോൾഡാണ് ഉണ്ടാക്കിയത്, അതിൻ്റെ പോർസ് എണ്ണിക്കൊണ്ട് വരാൻ പറഞ്ഞ് ചുമ്മാ പണി തരിക എന്ന് പറയില്ല അങ്ങനെ പറഞ്ഞ് എന്നെ പറഞ്ഞു വിടുകയാണുണ്ടായത്. എന്നെ കളിയാക്കി വിടുന്നത് പോലെയായിരുന്നു, എന്നെ പരിഹസിക്കുന്നത് പോലെയായിരുന്നു അത്. വീണ്ടും ഞാൻ നാലഞ്ച് മാസത്തോളം അവിടെ നിന്ന് ഈ പോർസ് എണ്ണി ഒരു തെറ്റും ഇല്ലാത്ത തീസീസ് കറക്റ്റ് ചെയ്ത് എനിക്കവിടെ വെക്കേണ്ടി വന്നു. ഇതാണ് വീണ്ടും എന്നെ ഉപദ്രവിക്കുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം എം ഫിൽ കംപ്ലീറ്റ് ആക്കി. അതിനുശേഷം എനിക്ക് ഗേറ്റ് ഞാൻ ക്വാളിഫൈഡ് ആയി. പക്ഷേ ഞങ്ങൾക്ക് എനിക്ക് ടി സി കിട്ടുകയൊന്നുമില്ല. സെയിം സെൻറ്ററിൽ തന്നെ തിയേറ്ററിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ടി സി വേണമെന്നുള്ള അനാവശ്യ വാശി പിടിച്ചു. അങ്ങനെ എൻ്റെ ആ വർഷം നഷ്ടപ്പെടുത്തി. പിന്നീട് അടുത്ത വർഷം ഞാൻ ഗേറ്റിന് 2 വർഷം വാലിഡിറ്റി ഉള്ളതുകൊണ്ട് പിറ്റേ വർഷം ഞാൻ അപ്ലൈ ചെയ്തു. എനിക്ക് പി എച്ച് ഡിക്ക് അഡ്മിഷൻ കിട്ടുന്നത് 2014 മാർച്ചിലാണ്. 2012 ഏപ്രിൽ എൻ്റെ എം ഫിൽ കഴിഞ്ഞിട്ട് എനിക്ക് പി എച്ച് ഡിക്ക് അഡ്മിഷൻ കിട്ടുന്നത് 2014 മാർച്ചിലാണ്. അത്ര സമയം എൻ്റെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഈ നാനോ സെൻറ്റർ. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് എനിക്ക് 6 മാസത്തെ കോഴ്സ് വർക്ക് ചെയ്ത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പി എച്ച് ഡിയുടെ കോഴ്സ് വർക്കാണ്. 6 മാസം കോഴ്സ് വർക്ക് തന്നില്ല. വർക്ക് ചെയ്യാൻ മെറ്റീരിയൽ തരാതെ എന്നോട് വർക്ക് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. കടം വാങ്ങി, മറ്റു കുട്ടികളോട് കടം വാങ്ങി വർക്ക് ചെയ്തിട്ട് എനിക്ക് വർക്ക് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതായി വന്നു. അങ്ങനെ വർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്ന സമയത്ത് എൻ്റെ എം ഫിലിൻ്റെ സെയിം പോളിമറാണ് ഞാൻ പി എച്ച് ഡിക്കും യൂസ് ചെയ്യുന്നത്. എൻ്റെ ഡേറ്റ ഞാൻ ഒരു വർക്ക് പ്രസൻറ്റേഷൻ വന്നു. ആ പ്രസൻറ്റേഷൻ സമയത്ത് എൻ്റെ ഡേറ്റ ഞാൻ പ്രസൻറ്റ് ചെയ്തു. അത് കണ്ടിട്ട് ഒരു 50 ആളുകളിരുന്ന സദസ്സിൽ നന്ദകുമാർ പബ്ലിക്കായിട്ട് പറയുകയാണ്, ഞാൻ ഈ ഡാറ്റ മറ്റൊരാളുടേത് മോഷ്ടിച്ചതാണെന്ന്. അങ്ങനെ പറഞ്ഞ് എന്നെ അപമാനിച്ച് കളിയാക്കി കരയിച്ചു വിട്ടു. പക്ഷേ ആ ഡാറ്റ യഥാർത്ഥത്തിൽ എൻ്റെ എം ഫിൽ തീസിസിലെ ഡാറ്റയാണ്. അത് ആ ഡാറ്റ പിന്നീട് ഈ നന്ദകുമാറും ഇന്നത്തെ വി സി ആയിരിക്കുന്ന സാബു തോമസും റോബിൻ അഗസ്റ്റൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയും ചേർന്ന് ഇന്റർനാഷണൽ ജേണൽ പബ്ലിഷ് ചെയ്യുകയാണുണ്ടായത്. എന്നോട് എം ഫിൽ ഇതിനെല്ലാം കാരണക്കാരനായത് ഈ ഡോക്ടർ നന്ദകുമാർ എന്ന അധ്യാപകൻ ആണ് എന്നാണോ താങ്കൾ പറഞ്ഞത്? നന്ദകുമാർ കളരിക്കലാണ്. അതെ, അദ്ദേഹമാണ്. യെസ്, അദ്ദേഹമാണ്. അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തത് ഇന്നത്തെ വി സി ആയിരിക്കുന്ന സാബു തോമസ് ആണ്. ശരി. അതിനുശേഷം അന്നത്തെ ഇൻസിഡൻറ്റിന് ശേഷം പിന്നീട് എനിക്ക് തൽക്കാലത്തേക്ക് ഇരിക്കാനുള്ളൊരു സ്ഥലം ഞാൻ ആ സെൻറ്ററിൽ, അതായത് എനിക്ക് ഇരിപ്പിടമൊന്നും അനുവദിച്ച് തന്നിട്ടില്ല. അവിടെ അനധികൃതമായി വന്നിരിക്കുന്ന കുട്ടികൾക്ക് പോലും ഇരിപ്പിടം ഉണ്ടായിരുന്നു. എനിക്ക് ഇരിപ്പിടമില്ല. ആ ഇരിപ്പിടമില്ലാതെ ഞാൻ ആ കുട്ടികളുടെ കൂടെ തൽക്കാലത്തേക്ക് ഒരു കസേര എടുത്തിട്ട് അവരുടെ കൂടെ ഇരിക്കുകയായിരുന്നു. ചർച്ച നടക്കുമ്പോൾ തന്നെ വരുന്ന ഒരു വാർത്ത, അത് ഞാൻ ഈ ഘട്ടത്തിൽ താങ്കളെ കൂടി അറിയിക്കുകയാണ്. നാനോ സെന്റർ ഡയറക്ടർ സ്ഥാനത്ത് നന്ദകുമാർ കളരിക്കലിനെ മാറ്റിക്കൊണ്ട് ഇപ്പോൾ സർവകലാശാലയുടെ ഭാഗത്തുനിന്ന് തീരുമാനം വന്നിരിക്കുന്നു. സർക്കാർ നിർദ്ദേശം പരിഗണിച്ചാണ് മാറ്റം എന്നതാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ തേടിയതിനു ശേഷം ഞാൻ ചർച്ചയിലേക്ക് എത്താം. സി ജി ദിൽജിത്ത് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ദിൽജിത്ത്, ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. സർക്കാർ ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയിട്ടുണ്ട് സർവകലാശാലയോട്.
അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ വളരെ വേഗം ഒരു നടപടി, സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായി തൊട്ടടുത്ത മണിക്കൂറിലൊരു നടപടി? തീർച്ചയായും ഇന്നലെ വൈകിട്ട് വരെ എം ജി സർവകലാശാല രജിസ്ട്രാർ കളക്ടറുമായുള്ള യോഗശേഷം സംസാരിച്ചപ്പോൾ ഈ നന്ദകുമാർ കളരിക്കലിനെതിരെ നടപടിയെടുക്കാൻ സാധിക്കില്ല, അത്തരത്തിൽ നിയമപരമായ തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ട്, പെൺകുട്ടിക്ക് പഠിക്കാനുള്ള ഗവേഷണം തുടരാനുള്ള സൗകര്യങ്ങൾ ഏർപ്പാടാക്കി നൽകാമെന്നൊരു ഉറപ്പാണ് ഇന്നലെ നൽകിയിരുന്നത്. എന്നാൽ ഇന്ന് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഈ പെൺകുട്ടിയുടെ സമരം, പെൺകുട്ടിയുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് അധ്യാപകനെതിരെ നടപടി എടുക്കാത്തത് എന്നതിൽ സർവകലാശാലയോട് വിശദീകരണം ആവശ്യപ്പെടും. ഇനി നേരിട്ട് അത്തരത്തിൽ നടപടികളിലേക്ക് പോകുന്നില്ലെങ്കിൽ നടപടി നേരിട്ട് സർക്കാർ തന്നെ ആവശ്യപ്പെടുമെന്നൊരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു അറിയിപ്പ് ഫേസ്ബുക്ക് മുഖാന്തരം നൽകിയിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ സർവകലാശാലയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു നടപടി ഉണ്ടായിട്ടുള്ളത്. നിലവിൽ ഈ വൈസ് ചാൻസലർ തന്നെയാണ് നേരിട്ട് ഈ നാനോ സയൻസ് വിഭാഗത്തിന്റെ ചുമതല നിലവിൽ ഏറ്റെടുത്തിട്ടുള്ളത്. നന്ദകുമാർ കളരിക്കൽ നിലവിൽ വിദേശത്താണ്, വിദേശത്തായതുകൊണ്ട് തന്നെ ഈ ചുമതല വൈസ് ചാൻസലർക്ക് തൊട്ട് മുകളിലുള്ള പദവി വഹിക്കുന്ന ശാസ്ത്രജ്ഞനായ വൈസ് ചാൻസലർക്ക് കൈമാറുന്നു എന്നതാണ് ഇപ്പോൾ നിലവിൽ വിശദീകരണം വരുന്നത്. എന്നാലും സർക്കാർ നിർദ്ദേശവും ഇക്കാര്യത്തിൽ ഉണ്ട് എന്നൊരു വിശദീകരണം സർവകലാശാലയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അനുജ, അതായത് ഇപ്പോൾ പോലും ഇങ്ങനെ ഒരു വിഷയത്തിന്മേലാണ് ഇതൊരു നടപടി എന്ന തരത്തിലേക്കല്ല സർവകലാശാല ഇതിനെ വിശദീകരിക്കുന്നത് എന്നാണോ ദിൽജിത്ത് മനസ്സിലാക്കേണ്ടത്? നിലവിൽ ഈ തരത്തിൽ തന്നെയാണ്, അത് സർക്കാർ നിർദ്ദേശിക്കുന്നു. ഈ നിലവിൽ നന്ദകുമാർ കളരിക്കൽ ഈ സ്ഥാനത്ത് നിലവിൽ ചുമതലയിലില്ല, അദ്ദേഹം വിദേശത്താണ് ഉള്ളത്. നിലവിൽ ഈ നാനോ സെന്ററിന്റെ ചുമതലയിലേക്ക് വൈസ് ചാൻസലർ തന്നെ തീരുമാനിക്കുന്ന ഒരു തീരുമാനം വരികയാണ്. അതിൽ ഈ സർക്കാരിന്റെ ഒരു സർക്കാരിന്റെ നിർദ്ദേശം കൂടി കണക്കിലെടുത്താണ് ഈ ഒരു തീരുമാനമെന്നും നിലവിൽ ഈ ഒരു വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ശരി ദിൽജിത്ത്, ഒരു കാര്യം കൂടി, ഇതിലിപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു പരാമർശമുണ്ടോ? അതിന്മേൽ സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ഈ പരാതിയിൽ ഒരു കൂടുതൽ അന്വേഷണം എന്ന തരത്തിലേക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു നടപടിയെക്കുറിച്ച് ഈ ഘട്ടത്തിൽ നമുക്കറിയാൻ കഴിയുന്നുണ്ടോ അധ്യാപകനെ മാറ്റി എന്നതിനപ്പുറത്തേക്ക്? നിലവിൽ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് സർവകലാശാല നേരിട്ട് കടക്കുന്നില്ല. ഈ ഒരു വിഷയം ഈ സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥിയായിരുന്ന വിദ്യാർത്ഥിയെ അവർക്ക് പഠന സൗകര്യങ്ങൾ ഏർപ്പാടാക്കി ബന്ധപ്പെട്ട ഈ വാർത്താക്കുറിപ്പിൽ വിശദമാക്കുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ നിലവിൽ ഈ ചുമതല നാനോ സെന്ററിന്റെ ചുമതല ആ ചുമതലയിലേക്ക് വൈസ് ചാൻസലർ നേരിട്ട് എത്തുന്നു എന്നൊരു വാർത്താക്കുറിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. കൂടുതൽ പ്രതികരണങ്ങൾ ഈ സർവകലാശാലയുടെ ഭാഗത്ത് നിന്ന് വരേണ്ടതുണ്ട്. വൈസ് ചാൻസലറുടെ പ്രതികരണം അടക്കം ഈ ഒരു വിഷയത്തിൽ ഇനി ലഭ്യമാകാനുണ്ട്. അനുജ, ശരി ദിൽജിത്ത്, അത്തരത്തിൽ വിവരങ്ങൾ കൂടുതൽ ലഭ്യമാകുമ്പോൾ ദിൽജിത്തിനെ വീണ്ടും വിളിക്കാം. ഞാൻ പരാതിക്കാരിയിലേക്ക് പോകുന്നു. എന്തായാലും ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ താങ്കൾക്കതിൽ സന്തോഷമില്ലേ? ഇത് സർക്കാർ ഇടപെട്ടു, അതിനുശേഷം ഇതാ ഇപ്പോൾ ഉച്ച കഴിയുമ്പോൾ, ഇന്ന് രാവിലെയാണ് ഡോക്ടർ ബിന്ദുവിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നത്, സർക്കാർ ഇടപെടലുണ്ടാകുന്നു, അതിൽ വിശദീകരണം ചോദിച്ചിരിക്കുന്നു, എന്തുകൊണ്ട് അധ്യാപകനെ മാറ്റുന്നില്ല, അതല്ലെങ്കിൽ അധ്യാപകനെ മാറ്റുക എന്നൊരു നിർദ്ദേശം പോലും സർക്കാരിൻ്റെ ഭാഗത്ത് നൽകിയിരുന്നു. ഇപ്പോൾ അതിനുശേഷം താങ്കളുടെ പ്രതികരണം വന്നത് ഈ ഉറപ്പല്ല വേണ്ടത്, നടപടി തന്നെ വേണം എന്നതാണ്. ഇപ്പോൾ ആ നടപടിയും ഉണ്ടായിരിക്കുന്നു. അതായത് നന്ദകുമാർ കളരിക്കലിനെ എനിക്ക് ആ റിപ്പോർട്ട് കിട്ടിയിരുന്നു, ഞാനത് ഇപ്പോൾ വായിച്ചിട്ടിരിക്കുകയാണ്. അതിൽ നന്ദകുമാർ കളരിക്കലിൻ്റെ കാര്യം പരാമർശിക്കുന്നേ ഇല്ല. അതിൽ നന്ദകുമാർ കളരിക്കലിനെ ആ സ്ഥാപനത്തിൽ തുടരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഇല്ല. അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ട് എനിക്ക് എടുക്കാൻ പറ്റുന്നതല്ല. നന്ദകുമാറിനെതിരെ എന്ത് നടപടിയാണ് യൂണിവേഴ്സിറ്റി സ്വീകരിച്ചതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാതെ എനിക്ക് എൻ്റെ നിരാഹാര സമരം അവസാനിപ്പിക്കാൻ സാധിക്കില്ല. അതുമാത്രമല്ല, അതിൽ കുറച്ച് കമ്മിറ്റി അംഗങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിയ യൂണിവേഴ്സിറ്റി പറയുന്നു എനിക്കും കൂടെ അംഗീകരിക്കാൻ പറ്റുന്ന അംഗങ്ങളെ അല്ലാതെ. അവിടെ ഇടതുപക്ഷ അസോസിയേഷനിലുള്ള ആളാണ് നന്ദകുമാർ, നന്ദകുമാറിനെ സപ്പോർട്ട് ചെയ്യുന്ന അസോസിയേഷനിലുള്ള ആളുകളെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എനിക്ക് എൻ്റെ ഈ സമരത്തെ പോലും നശിപ്പിച്ച് കളയാൻ വേണ്ടി ശ്രമിച്ച ആളുകളെ ഉൾപ്പെടുത്തി ആ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അറിയിപ്പാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതെനിക്ക് ഒരു തരത്തിലും എനിക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. ഇനി എനിക്ക് കളയാൻ നിമിഷങ്ങളില്ല. എൻ്റെ വിലപ്പെട്ട 10 വർഷമാണ് കളഞ്ഞിരിക്കുന്നത്. ഇതിൽ വലിയ രീതിയിലുള്ള പൊളിറ്റിക്കൽ പ്ലേ ഉണ്ട്. എനിക്കൊരു കാരണവശാലും എനിക്കിത് അംഗീകരിക്കാൻ സാധിക്കില്ല. നന്ദകുമാറിനെതിരെ എന്ത് നടപടി എടുത്തു എന്നുള്ള കാര്യം യൂണിവേഴ്സിറ്റി വ്യക്തമാക്കണം. നന്ദകുമാറിനെ നാനോ സെന്റർ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ടുള്ള തീരുമാനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിലാണ് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്.
അനുജ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. 2016 ഫെബ്രുവരിയിൽ യൂണിവേഴ്സിറ്റി നന്ദകുമാറിനെതിരെയുള്ള രണ്ടംഗ അന്വേഷണ കമ്മീഷൻ്റെ കണ്ടെത്തലെ തുടർന്ന് ഇദ്ദേഹത്തെ ഈ ഡയറക്ടർഷിപ്പ് സ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നു. പക്ഷേ നന്ദകുമാർ ഈ നാനോ സെൻറ്ററിൽ തന്നെ തുടർന്നതിൻ്റെ ഫലമായിട്ടാണ് വീണ്ടും എൻ്റെ വർഷങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. പിന്നീട് വീണ്ടും ഇയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനമില്ലാതെ ഞാൻ എങ്ങനെയാ സെൻറ്ററിലോട്ട് കടന്നു ചെല്ലുക? അതെ, താങ്കൾ പറഞ്ഞു വരുന്ന മാറ്റി എന്നൊരു തീരുമാനം സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ പോലും അത് നടപ്പാകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നില്ല? കുറച്ച് കാര്യങ്ങൾക്ക് പറഞ്ഞോളൂ. ഒരിക്കലുമില്ല. കാരണം ഈ സാബു തോമസ് എന്ന് പറയുന്ന ആൾ ഇന്നത്തെ വി സി അതുപോലെ തന്നെ നന്ദകുമാർ കളരിക്കൽ ഇവർ രണ്ടുപേരും കൂടി തുടങ്ങി വെച്ച ഒരു സ്ഥാപനമാണ് ഞാൻ ഈ ഗവേഷണം ചെയ്യുന്ന IAUCN. അവിടുത്തെ കാര്യങ്ങളൊന്നും ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല. അതുകൊണ്ടാണ് ഈ 12 വർഷമായിട്ടും ഈ സ്ഥാപനം ഈ സാബു തോമസും നന്ദകുമാറും മാറി മാറി ഡയറക്ടർ ജോയിൻറ് ഡയറക്ടർ എന്ന സ്ഥാനത്തിൽ ഇതിൻ്റെ അകത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ നന്ദകുമാറിന് അതുകൊണ്ടാണ് സാബു തോമസിനെ പുറത്താക്കാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് സാബു തോമസ് പറയുന്നത് ഇല്ലാത്ത കോടതി ഓർഡറിൻ്റെ മേലെയാണ് നന്ദകുമാർ കളരിക്കലിനെ റീഇൻസ്റ്റേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഏത് ഓർഡറാണത്? അങ്ങനെ ഒരു ഓർഡറില്ല. നന്ദകുമാറിനെതിരെ SC ST അട്രോസിറ്റി ആക്ട് പ്രകാരം കേസെടുക്കാൻ ശുപാർശ ചെയ്ത യൂണിവേഴ്സിറ്റിയിന്മേൽ വന്നിരിക്കുന്ന FIR അത് ക്വാഷ് ചെയ്യാൻ ഹൈക്കോടതിയിൽ നന്ദകുമാർ സമീപിക്കുകയും ആ കേസ് അന്വേഷണത്തിൻ്റെ പുരോഗതി ഹൈക്കോടതി ആവശ്യപ്പെടുകയും ചെയ്തു. അതിൽ നന്ദകുമാർ കളരിക്കലിനെ ഡിസ്മിസ് ചെയ്യേണ്ടി വരുമെന്ന് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹൈക്കോടതി അറിയിച്ചു. ആ ഘട്ടത്തിൽ ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ പൊളിറ്റിക്കൽ പവേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അവർ മാറ്റുകയും ഒരു CPI നേതാവിൻ്റെ മകനെ അവിടെ കൊണ്ടുവരികയും ചെയ്തു. AG ലാൽ എന്ന് പറയും. അദ്ദേഹം ആ കേസിൽ നിരവധി തെളിവുകളും മൊഴികളും ഉണ്ടായിട്ടും തന്ത്രപരമായി അട്ടിമറിച്ചൊരു റിപ്പോർട്ട് ഹൈക്കോടതി കൊടുക്കുകയാണ് ഉണ്ടായത്. ഫർദർ ആക്ഷൻ ഡ്രോപ്പ് എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട്. അതിലെനിക്ക് ആക്ഷേപമുള്ളതാണ്. അതിൽ പരാതിക്കാരി, യൂണിവേഴ്സിറ്റിയിൽ പരാതിക്കാരി ഞാനായിരുന്നു. എന്നെ ഇതുവരെ യൂണിവേഴ്സിറ്റി ഇൻറ്റിമേറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു റിപ്പോർട്ട് ഹൈക്കോടതിയിൽ കൊടുത്തത് യൂണിവേഴ്സിറ്റി അതിനെതിരെ പോയിട്ടില്ല. എന്തുകൊണ്ടാണ് പോയിട്ടില്ലാത്തത്? നന്ദകുമാർ എന്ന ക്രിമിനലിനെ സംരക്ഷിക്കുകയാണ് സാബു തോമസ്. ഒരു ക്രിമിനലാണ് അത്. വഴിയെ നിങ്ങൾക്ക് ഞാൻ താങ്കളിലേക്ക് എത്താം. ദയവേ അല്പസമയം കൂടി തുടരുക. ഒരു യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ട്. ജോബ് മൈക്കിൾ MLA, താങ്കൾ സിൻഡിക്കേറ്റ് അംഗം കൂടിയാണ്. ഇപ്പോൾ ഇന്ന് ചേർന്നിരിക്കുന്ന സിൻഡിക്കേറ്റ് യോഗത്തിന്റെ തീരുമാന പ്രകാരമാണ് ഈ ഡോക്ടർ നന്ദകുമാർ എന്ന അധ്യാപകനെ ഈ സെന്റർ നാനോ സെന്റർ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്നതാണ്. ഈ യോഗത്തിൽ താങ്കളും പങ്കെടുത്തിരുന്നു? താങ്കൾക്ക് ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതെ, ഞാൻ ചോദിച്ചത് ഈ ഇപ്പോൾ വന്നിരിക്കുന്ന സർവകലാശാലയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു അറിയിപ്പുണ്ടല്ലോ, ഡോക്ടർ നന്ദകുമാറിനെ നാനോ സെന്റർ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു എന്ന അറിയിപ്പ്. അത് ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തിന്റെ കൂടി തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് അങ്ങനെയൊന്ന് നടപടി ഉണ്ടായിരിക്കുന്നതെന്നാണ്. താങ്കൾ ഈ യോഗത്തിൽ നിന്ന് പങ്കെടുത്തിട്ടുണ്ടോ? ഞാൻ ഇന്ന് പങ്കെടുത്തില്ലല്ലോ. ഇന്ന് സിൻഡിക്കേറ്റ് യോഗത്തിൽ ഞാൻ പങ്കെടുത്തില്ല. എനിക്ക് വേറെ കുറെ ജോലി തിരക്കുന്നതുകൊണ്ട് ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. ശരി, ഇപ്പോൾ ഇതിൽ പരാതിക്കാരി പറയുന്ന ഒരു കാര്യമുണ്ട്. നന്ദകുമാറിനെ മാറ്റി എന്ന് സർവകലാശാല അറിയിപ്പ് വരുമ്പോൾ പോലും അത് മുഖവിലക്കെടുക്കാൻ പരാതിക്കാരി തയ്യാറാകുന്നില്ല. കാരണം ഇതിനു മുൻപും ഇതേപോലെയൊക്കെയുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരു കണ്ണിൽ പൊടിയിടൽ മാത്രമാണോ എന്നതാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ എന്താണ് കൃത്യമായി മാറ്റിയിരിക്കുന്നു എന്നതിൻ്റെ കാരണം, അല്ലെങ്കിൽ ഇത് മാറ്റിയിരിക്കുന്നത് എത്ര കാലത്തേക്ക്, എന്തുകൊണ്ട് എന്നൊക്കെയുള്ളതിന് കൃത്യമായൊരു വിശദീകരണമില്ലാതെ എങ്ങനെ ഇത് വിശ്വസിക്കാൻ കഴിയുമെന്നാണ് അവർ ചോദിക്കുന്നത്. ബഹുമാനപ്പെട്ട വിദ്യാർത്ഥി പറഞ്ഞ പോലെ മാറ്റിയിരിക്കുന്നു പറഞ്ഞാൽ എത്ര കാലത്തേക്ക് മാറ്റിയെന്ന് പറഞ്ഞാൽ മാറ്റി, അത് അറിയിപ്പ് വന്നെങ്കിൽ അതാണ് അതിൻ്റെ ശരിയായ രീതി. മാറ്റി അത് അങ്ങനെ ഒരാളുടെ പേര് നടപടി എടുത്തെങ്കിൽ ആ നടപടി ഇത്ര കാലത്ത് നടപടി എന്ന തരത്തിലേക്ക്, ശ്രീ ജോബ് മൈക്കിൾ, ഇതൊരു നടപടി എന്ന തരത്തിലേക്കൊന്നും വിശദീകരണമില്ല. ഇതിൽ വിദേശത്താണ് നന്ദകുമാർ, അതുകൊണ്ട് ചുമതലയിൽ നിന്ന് മാറ്റി എന്ന തരത്തിലേക്കൊരു വിശദീകരണം ഇപ്പോൾ വരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു കാര്യമൊന്നും ഇതിൽ പറയുന്നുമില്ല. മാത്രമല്ല ഇതിനു മുൻപും ഇത്തരത്തിൽ മാറ്റി എന്നൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങനെ വാഗ്ദാനം നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന അനുഭവം ഈ പെൺകുട്ടി നമ്മളോട് ഇപ്പോൾ പറയുന്നത് താങ്കളും കേട്ടതാണല്ലോ. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി പറഞ്ഞതനുസരിച്ച് അവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ എൻക്വയറി ഒക്കെ നടന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സർവകലാശാല മാറ്റിയെന്ന് അറിയിച്ചിരിക്കുന്നത്. അല്ല, അതിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്ന് പറയുന്നില്ല ശ്രീ ജോബ് മൈക്കിൾ. വിദേശത്തായതിനാൽ ചുമതല മാറ്റി എന്ന തരത്തിലേക്കാണ് തൽക്കാലം ഒരു വിശദീകരണം സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് എന്നതാണ്
ഞാൻ ചോദിച്ചത്. ഇപ്പോൾ സർക്കാർ പോലും ഇന്ന് ഇടപെട്ടുകൊണ്ട് മന്ത്രി പറഞ്ഞത് എന്താണ്? എന്തുകൊണ്ട് അധ്യാപകനെ ഈ പദവിയിൽ നിന്ന് മാറ്റാൻ വിസമ്മതിക്കുന്നു സർവകലാശാല എന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. മാറ്റണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അതനുസരിച്ച് ആയിരിക്കും ഇന്ന് മാറ്റിയിരിക്കുന്നത്. എനിക്കതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയില്ല. ഞാൻ ഇപ്പോൾ ഈ ടി വിയിൽ നിന്നുള്ള അറിവാണ് എനിക്കുള്ളൂ. ഞാൻ അതിൻ്റെ ഫയലുകളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ മാറ്റിയെന്ന് സർവകലാശാല അറിയിച്ചെങ്കിൽ വിദ്യാർത്ഥിനിയുടെ ആവശ്യപ്രകാരം തന്നെയാണ് മാറ്റിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു സമരം ഈ പെൺകുട്ടി നടത്തിയിരിക്കുന്നത് താങ്കൾ അറിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു സമരത്തെക്കുറിച്ച് താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടോ? ആ സമരം ഉണ്ട്, ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞാനത് അന്വേഷിച്ചിരുന്നു. വിദ്യാർത്ഥിനിക്ക് ആ വിദ്യാർത്ഥിന് ന്യായമായ കാര്യങ്ങളിൽ നീതി കിട്ടണം. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിദ്യാർത്ഥിയുടെ എല്ലാ സംരക്ഷണവും ആ വിദ്യാർത്ഥിനി പറയുന്ന പരാതിയിൽ അവർക്ക് നിയമപ്രകാരം കിട്ടേണ്ട എല്ലാ സംരക്ഷണവും കിട്ടിയിരിക്കണം. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അല്ല, എന്തുകൊണ്ടാണ് ഈ ഇത്രയധികം വർഷങ്ങളോളം ഈ പെൺകുട്ടിക്ക് ഇവിടെ ഇങ്ങനെ ഒരു വിവേചനം നേരിടുകയും പഠനം തുടരാൻ കഴിയാതെ വരികയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായത്? ഇതൊക്കെ താങ്കൾ അന്വേഷിച്ചോ? ഈ നമ്മളുടെ നാട്ടിൽ പ്രബുദ്ധരാണോ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും ഇങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾ. വളരെ മിടുക്കരായ വിദ്യാർത്ഥികളാണ്. അവർക്കൊക്കെ നേരിടേണ്ടി വരുന്നത് ഇത്ര വലിയ അധിക്ഷേപമാണ്. അവർക്ക് പഠനം തുടരാൻ കഴിയുന്നില്ല, വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇപ്പോൾ പോലും ആ കുട്ടിക്ക് എന്ത് ബലത്തിലാണ്, എന്ത് ധൈര്യത്തിലാണ് ഞാൻ ഇനിയും ഈ സ്ഥാപനത്തിൽ ഗവേഷണം നടത്താൻ വരേണ്ടതെന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ആ കുട്ടി. തീർച്ചയായും അന്വേഷിക്കപ്പെട്ട കാര്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവർത്തിക്കാൻ പാടില്ല. ഒരു വിദ്യാർത്ഥി, ഏത് വിദ്യാർത്ഥി ആയിക്കോട്ടെ, ആ വിദ്യാർത്ഥിക്ക് ഒരു സ്ഥാപനത്തിൽ പഠിക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. ആ വിദ്യാർത്ഥി എന്നുള്ള എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടണം. ആ വിദ്യാർത്ഥിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ആ സ്ഥാപനത്തിൻ്റെ മേധാവികൾ ബാധ്യസ്ഥരാണ്. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശരി, പക്ഷേ ഈ ബാധ്യസ്ഥരാണോ എന്ന് താങ്കൾ പറയുമ്പോൾ പോലും അത്തരത്തിലേക്കാണോ ഇവരുടെ ഇടപെടലുകൾ ഉണ്ടാകുന്നത്? ഈ പെൺകുട്ടി പറഞ്ഞത് നമ്മൾ കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പെൺകുട്ടി പറയുന്നുണ്ട്. ഇപ്പോഴും നമ്മളോട് ചില കാര്യങ്ങൾ ആ കുട്ടി വിശദീകരിക്കുകയുണ്ടായി. ഇടപെടലുകൾ ഉണ്ടാകുന്നത് ഈ രീതിയിലാണ് എന്നതാണ്. അത് ഒട്ടും നല്ലതായ രീതിയിലല്ല, ഒരു തരത്തിലും പ്രതീക്ഷ നൽകുന്നതല്ല. എല്ലാ പ്രതീക്ഷകളെയും കെടുത്തിക്കളയുന്ന ഒരു തരത്തിലേക്കുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നതാണ്. അത് ഏറ്റവും മേൽത്തട്ടിലിരിക്കുന്ന ആളിൽ നിന്ന് പോലും ഇങ്ങനെ ഉണ്ടാകുമ്പോൾ പിന്നെ എവിടെ പ്രതീക്ഷ വച്ച് പുലർത്തണം എന്ന ചോദ്യമാണ് ആ കുട്ടി ഉന്നയിക്കുന്നത്. ആ കുട്ടി പറഞ്ഞത് അത് അങ്ങനെ, ആ കുട്ടിക്ക് പരാതി ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് അതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തി യുക്തമായ നടപടി എടുക്കണം എന്നുള്ളതാണ് ആ കാര്യത്തിൽ എൻ്റെ അഭിപ്രായം. ശരി, പരാതിക്കാരിയിലേക്ക് ഒരിക്കൽ കൂടി തിരിച്ചു പോകുന്നു. ഇപ്പോൾ ഇതിൽ ചില കാര്യങ്ങളൊക്കെ ഉറപ്പായി ഇതിനോടകം തന്നെ താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലേറ്റവും പ്രധാനം ഈ ഗവേഷണം തുടർന്നു കൊണ്ടുപോകാൻ ഒരു സംവിധാനം ഒരുക്കാം എന്ന ഉറപ്പ്, അത് സർവകലാശാലയിൽ നിന്ന് താങ്കൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? കൂടാതെ ഫെലോഷിപ്പ് നൽകാമെന്ന തീരുമാനം, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളിൽ ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിൽ താങ്കൾ തൃപ്തയാണോ? അനുജ, ഞാൻ ഒരു കാര്യം പറയുന്നത് അതിന്റെ റൈറ്റ് ആണെന്നേ, അത് ഔദാര്യം ഒന്നും അല്ല. ഞാൻ ചോദിക്കുന്നത് ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഇദ്ദേഹത്തെ ഈ ഇപ്പോൾ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പൂർണ്ണമായും മാറി മറ്റൊരു സാഹചര്യത്തിലേക്ക് മാറ്റപ്പെടുകയും ഗവേഷണം തുടരാൻ അനുവദിക്കുകയും ചെയ്യുന്നു എന്ന ഒരു ഉറപ്പ് സർവകലാശാല നൽകിയിട്ടുണ്ട്. അതിൽ തൃപ്തയാണോ എന്നതാണ് ഞാൻ ചോദിച്ചത്. ഒരിക്കലും അത് ഔദാര്യമല്ല, താങ്കളുടെ അവകാശം തന്നെയാണ്, സംശയമില്ല. ഒരിക്കലുമല്ല. അതെ അതെ, അതായത് ഈ നന്ദകുമാർ ഇരിക്കുമ്പോൾ തന്നെ 2015 ഇപ്പോൾ ഡോക്ടർ ഷീന ഷുക്കൂർ പറഞ്ഞല്ലോ അവർ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നെന്ന്, ഇതുതന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. നന്ദകുമാർ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് എനിക്ക് ഈ വർഷം അത്രയും നഷ്ടപ്പെട്ടത്. ഞാൻ അതുതന്നെയല്ലേ പറഞ്ഞത്, എനിക്ക് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ലഭിക്കേണ്ടതാണ്, എനിക്ക് കൃത്യമായിട്ട് ലഭിക്കുകയും ചെയ്യും. പക്ഷേ ഈ നന്ദകുമാർ അവിടെ ഇരിക്കുമ്പോൾ എനിക്കിതിലൊക്കെ തടസ്സം വീണ്ടും നേരിടുമെന്നാണ് ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നന്ദകുമാർ ഇനി അവിടെ ഇരിക്കില്ല എന്നതിനെ ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ച് സർക്കാരിന്റെ കൂടി ഒരു ഇടപെടലിന്റെ പശ്ചാത്തലത്തിലാണല്ലോ സർവകലാശാല ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ ആർ ബിന്ദു നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടു. ഇദ്ദേഹത്തെ കേൾക്കാൻ കഴിയുന്നുണ്ടോ? കേൾക്കാം.
കേൾക്കുന്നുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇതിൽ ഒട്ടും എനിക്ക് ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല. കാരണം നന്ദകുമാറിൻ്റെ കാര്യത്തിൽ എന്താണ് തീരുമാനം എന്ന് ഒരു ഉറപ്പുമില്ലാതെ ആ സെൻറ്ററിലോട്ട് എനിക്ക് കടന്നു ചെല്ലാൻ ഭയമുണ്ട്. ഈ സാബു തോമസിനെയും നന്ദകുമാർ കളരിക്കലിനെയും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. മാത്രമല്ല എനിക്ക് ഹയർ എഡ്യൂക്കേഷൻ വകുപ്പുമായിട്ട് എനിക്ക് ബന്ധപ്പെടേണ്ടതുണ്ട്. കാരണം യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ടിന് അഗേൻസ്റ്റായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ യൂണിവേഴ്സിറ്റിയുടെ നടപടികളെയും സമീപനങ്ങളെയും കുറിച്ച് ഞാൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഇത്രയും നന്ദകുമാർ പറഞ്ഞിരിക്കുന്ന എൻ്റെ പാർട്ടി ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൾ എവിടം വരെ വേണമെങ്കിലും പോയിക്കോട്ടെ എന്ന്. ഈ സ്റ്റാറ്റ്യൂട്ടിന് അഗേൻസ്റ്റായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ വീണ്ടും സംരക്ഷിക്കുന്ന നിലപാടാണോ ഈ ഭരിക്കുന്ന പാർട്ടിക്കുള്ളതെന്ന് എനിക്കൊന്ന് അറിയുകയും കൂടെ വേണം. ഞാൻ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ അധികാരികളെ ഞാൻ കാണാൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്റ്റാറ്റ്യൂട്ടിന് അഗേൻസ്റ്റായിട്ട് പ്രവർത്തിച്ചതിൻ്റെ തെളിവുകൾ നൽകും. ഇവർക്കെതിരെ എന്ത് നടപടിയെടുക്കുമെന്ന് എനിക്ക് അറിയേണ്ടതുണ്ട്. ഈ പറയുന്ന സിൻഡിക്കേറ്റ് അംഗം അതിൽ നിരവധിയായ കാര്യങ്ങൾ ഇവർക്ക് അറിയുന്നത് തന്നെയാണ്. സെൻ്ററിൽ നടക്കുന്ന ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല, നാനോ സെൻ്ററിലെ കാര്യങ്ങൾ ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല. അതുകൊണ്ടാണ് സാബു തോമസ് നന്ദകുമാറിനെതിരെ നടപടിയെടുക്കാത്തത്. ഞാനിക്ക് ഇവരൊന്നും ബഹുമാനിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ പേര് പറയുന്നത്. ഒന്നും വിചാരിക്കരുത്, കാരണം എൻ്റെ 10 വർഷത്തെ എൻ്റെ അനുഭവമാണ്. എന്നെ ഞാൻ വളരെ പലവട്ട ആത്മഹത്യ ചെയ്യേണ്ട ഘട്ടത്തിലൂടെ എന്നെ ഇവർ കൊണ്ട് നടത്തിച്ചിട്ടുണ്ട്. വാദിയായി എന്നെ ഇവർ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തിയതാണ്. എനിക്കിവരോട് ക്ഷമിക്കാൻ കഴിയില്ല. എൻ്റെ വിലപ്പെട്ട 10 വർഷം, എൻ്റെ ജീവിതത്തിലെ വിലപ്പെട്ട 10 വർഷം നഷ്ടപ്പെട്ട സാബു തോമസിനോടും നന്ദകുമാർ കളരിക്കലിനോടും എനിക്ക് ക്ഷമിക്കാൻ സാധിക്കില്ല. ശരി, അതായത് താങ്കൾ ഇപ്പോൾ സർവകലാശാല സ്വീകരിച്ചിരിക്കുന്ന ഈ നടപടിയിലും തൃപ്തയല്ല എന്ന് പറയുന്നു. ഡോക്ടർ ഷീന ഷുക്കൂർ, ആ കുട്ടി പറഞ്ഞത് കേട്ടല്ലോ, ഒട്ടും സുതാര്യമല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ്. അത് അനുഭവത്തിൽ നിന്ന് പറയുന്നത് തന്നെയാകാം. ഇവിടെ ഇങ്ങനൊരു നടപടിയിലേക്കൊക്കെ പോകുമ്പോൾ, സർക്കാരിൻ്റെ ഇടപെടലിനെ തുടർന്നാണ് ഇങ്ങനൊരു നടപടി ഉണ്ടാകുന്നതെന്ന് പറയുമ്പോൾ പോലും ഇത്ര വലിയൊരു അധിക്ഷേപം നേരിടുകയും 10 വർഷം, വിലപ്പെട്ട 10 വർഷം തനിക്ക് നഷ്ടമാവുകയും ചെയ്ത ഒരിടത്തേക്ക് ഇതേ ആളുകൾ തന്നെ ഇനിയും അവിടെ തുടരും, അതിലൊരാൾ അവിടെ തുടരുന്നുമുണ്ട്. എങ്ങനെയാണ്, എന്ത് വിശ്വാസത്തിലാണ് ഞാൻ അങ്ങോട്ടേക്ക് പോവുകയും എനിക്ക് വളരെ സുതാര്യമായി വളരെ സ്മൂത്തായി പഠനം ഗവേഷണം മുന്നോട്ട് കൊണ്ടുപോകാനും പൂർത്തിയാക്കാനും കഴിയുക എന്ന ആ ചോദ്യം പ്രസക്തമല്ലേ ഡോക്ടർ ഷീന? അതായത് ഞാനും വിചാരിച്ച ദീപ ഗവേഷണമൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിക്കാണുമെന്നാണ്. ഈ 10 വർഷം തന്നെ ഡിലേ ആക്കുന്നത് ഒട്ടും ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ശരിയായ കാര്യമല്ല. അവർക്ക് യൂണിവേഴ്സിറ്റി അത് എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കാനുള്ള നടപടികൾ എടുക്കണമായിരുന്നു, അത് ശരി തന്നെയാണ്. പക്ഷേ ഇപ്പം ദീപ പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികളാകുമ്പം ഏത് രീതിയിലും അവ പല എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലും നമ്മളിത് കാണാറുള്ളതാണ്, പെൺകുട്ടികളെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കുന്നത്. അത് ഒരു സംവിധാനത്തിൻ്റെ പ്രശ്നമാണോ അല്ല സൊസൈറ്റിയുടെ തന്നെ പ്രശ്നമാണോ, പലപ്പോഴും പല രീതിയിലാണ് നമുക്കതിനെ നേരിടേണ്ടി വരുന്നത്. വലിയ സങ്കടമാണ് അത് ആ കാര്യം. പിന്നെ കുട്ടികളെന്ന് നമ്മൾ പറയുന്ന അതാണല്ലോ, സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ ഇതുപോലെ വികൃതികൾ കാണിക്കാനുള്ളതും അവർ ചിലപ്പോൾ ചോദ്യം ചെയ്തു എന്ന് വരും, അവർ ചിലപ്പം പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്തില്ല എന്ന് വരും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ അവരെ എക്സ്ക്ലൂഡ് ചെയ്യല്ല, ഇൻക്ലൂസീവ് ആയിട്ട് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതാണ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചിലപ്പോൾ പറ്റുന്ന അബദ്ധങ്ങൾ. അപ്പോൾ കുട്ടികളെ അവരെന്തൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് പാകപ്പിഴകൾ വന്നാലും അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് അവരെ ഇൻക്ലൂസീവായി നിർത്തിയിട്ട് അവരുടെ പഠനം പൂർത്തിയാക്കി വിജയകരമായിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക തന്നെയാണ് വേണ്ടത്, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പം സിൻഡിക്കേറ്റ് ഇപ്പം സിൻഡിക്കേറ്റ് എന്തൊക്കെയോ ഫീസ് ഇളവോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴും പറഞ്ഞിട്ടുണ്ട്, അവർ ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് ഇപ്പം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതാണ് നമുക്ക് ഒരു ആശ്വാസമുള്ള കാര്യം. ഇപ്പം നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ മന്ത്രി എന്ന് പറയുന്നത് ജെ എൻ യുവിലൊക്കെ പഠിച്ച്, അപ്പോൾ അതിൻ്റെ ഒരു റെസ്പോൺസ് അതിൽ കാണാൻ സാധിക്കും നമുക്ക്. കാരണം അവർക്കറിയാം പെൺകുട്ടികൾ യൂണിവേഴ്സിറ്റികൾക്കകത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾക്കകത്ത് ആ പെൺകുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളും വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അവർക്ക് വൃത്തിയായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാട് ഇപ്പോൾ പറയുകയും അതിൻ്റെ ശേഷം ഇതിപ്പോൾ ഈ നടപടി വന്നിരിക്കുന്നത്. എനിക്ക് ഉറപ്പുണ്ട് ഇനിയെങ്കിലും ഈ കാര്യത്തിൽ, ദീപയുടെ കാര്യത്തിൽ ഒരു പ്രശ്നം പരിഹാരം ഉണ്ടാവുന്നത് തന്നെയാണ്. അത് ഉണ്ടാവേണ്ടതുണ്ട്. കാരണം അതല്ലെങ്കിൽ ഇതുപോലെ എത്രയോ
സ്ഥാപനങ്ങളിൽ എത്രയോ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും ഒക്കെ തന്നെ പല രീതിയിൽ റിസർച്ച് സ്കോളേഴ്സും അതുപോലെ മറ്റു കുട്ടികളും ഒക്കെ ബുദ്ധിമുട്ടുന്നത് നമ്മൾ കേൾക്കാറുണ്ട്, കാണാറുണ്ട്. അതിനെ അവരെയൊക്കെ സഹായിക്കാനുള്ള ശ്രമങ്ങൾ പലരും ചെയ്യാറുണ്ട്. പല അധ്യാപകരും എല്ലാ രീതിയിലും കുട്ടികളെ സഹായിക്കാറുണ്ട്. പെൺകുട്ടികളുടെ ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അതിലിടപെട്ടിട്ട് അവർക്ക് സമാധാനം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്, അതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഒറ്റയ്ക്കും അവിടെ എവിടെയായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നത് ഈ കൂട്ടത്തിൽ അത് ശരിയല്ല. ആ കുട്ടിക്ക് വേണ്ടുന്ന നീതി എത്തിച്ചു കൊടുക്കുക തന്നെ വേണം. എത്രയും പെട്ടെന്ന് ആ കുട്ടിക്ക് ഗവേഷണം പൂർത്തിയാക്കിയിട്ട് ദീപ അവിടുന്ന് PhD സ്കോളറായിട്ട് ഇറങ്ങുക തന്നെയാണ് വേണ്ടത്. ശരി, ഇതിലിപ്പോൾ ഇതിനു മുൻപ് കഴിഞ്ഞ ദിവസം പോലും VC സ്വീകരിച്ചിട്ടുള്ള നിലപാടുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ അധ്യാപകനെ ഒരു കാരണവശാലും പുറത്താക്കില്ല, ഇതെല്ലാം ഹൈക്കോടതി പോലും തള്ളിക്കളഞ്ഞ കുറേ കാര്യങ്ങൾ, ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് എന്നതാണ്. ഇപ്പോൾ സർക്കാർ ഒരുപക്ഷെ ഇടപെട്ടത് കൊണ്ടായിരിക്കില്ലേ ഇങ്ങനെയെങ്കിലും ഒരു നടപടിയിലേക്ക് പോകുന്നത്? അവിടെ പോലും ഇതൊരു നടപടി എന്ന വിശദീകരണം വരുന്നില്ല എന്നുള്ളതാണ്. ഇദ്ദേഹം വിദേശത്താണ്, അതുകൊണ്ട് ചുമതലയിൽ നിന്ന് മാറ്റുന്നു എന്ന് പറയുമ്പോഴാണ് ഈ കുട്ടിക്ക് അവിടെ കൂടുതൽ സംശയം ഉണ്ടാകുന്നതും. ഡോക്ടർ ഷീന, അല്ല, മേലിൽ ആ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാവാണ്ട് നോക്കേണ്ടത് യൂണിവേഴ്സിറ്റിയുടെ ഉത്തരവാദിത്തം തന്നെയാണ്. പ്രത്യേകിച്ച് സർക്കാർ ഒരു ഡയറക്ഷൻ കൊടുത്തിരിക്കുന്ന സ്ഥിതിയിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വ്യക്തമായിട്ട് ആ കുട്ടിയെ സംരക്ഷിച്ചിട്ട് അതിൻ്റെ പഠനം പൂർത്തിയാക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് ഉത്തരവാദിത്തപരം തന്നെയാണ്, അവരുടെ ഉത്തരവാദിത്തം തന്നെയാണത്.